വിനോദ് തുടരുക. രേഷ്മയുടെ ഭർത്താവ് വിഷ്ണു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, വിഷ്ണുവിനൊക്കെ തന്നെ തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത്. എന്താണ് വിഷ്ണുവിന് ഇക്കാര്യത്തിൽ ഇപ്പോൾ മനസ്സിലാകുന്നത്? എനിക്ക് ഇതിന്റെ ഇവരാണ് എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ ആര്യ രേഷ്മയെ അറസ്റ്റ് ചെയ്ത ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, രേഷ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ട് എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് രേഷ്മയ്ക്ക് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിഷ്ണുവിന് അതുവരെ അറിയില്ലായിരുന്നു. ഇല്ല ഇല്ല, അറിയത്തില്ല. ആര്യയാണ് പറയുന്നത്. ആര്യയാണ് പറയുന്നത്. ആര്യ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? രേഷ്മയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് എന്റെ അടുത്ത് പറയുന്നത്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന്. അതിൽ ചാറ്റ് ചെയ്യാറുണ്ടെന്ന്? ചാറ്റ് ചെയ്യാറുണ്ടെന്ന്. അല്ല, അപ്പോഴും ഈ അനന്തു എന്നുള്ള പേരിനെ കുറിച്ചും അങ്ങനെയൊന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല? അനന്തു എന്ന് അത് മുമ്പ് ഞാൻ അറിഞ്ഞൊരു കേസാണ്. അത് ഇപ്പോഴൊന്നും അല്ല, ഇപ്പൊ ഒരുപാട് നാളുകൾക്ക് മുമ്പ്, ഒരു വർഷം അടുപ്പിച്ചൊക്കെ ആവുമെന്ന് തോന്നുന്നു. അതിനു മുമ്പാണ് ആ ഒരു പേര് കേട്ടത്. അപ്പൊ കേട്ടത് എന്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ ചോദിച്ചപ്പോ. അത് രേഷ്മ തന്നെയാണ് പറഞ്ഞത്? ആ, രേഷ്മ തന്നെയാണ് പറഞ്ഞത്. അന്നൊരു വിഷയം നടന്നായിരുന്നു അങ്ങനെ. ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്. ആ, അത് ഒരു പക്ഷേ വിഷ്ണുവിന് ഇതിങ്ങനെ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന സംശയം തോന്നിയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു. അല്ല, അപ്പോ വിഷ്ണുവിനും തോന്നിയിട്ടുണ്ടാകും ഈ അനന്തു ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനോട് കൂടുതൽ സംസാരിക്കുന്നു എന്നൊക്കെ വിഷ്ണുവിനും അപ്പോൾ തോന്നിയിട്ടുണ്ടാകും. പിന്നെ അതിനുശേഷം ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല, ഞാൻ ഫോൺ ഉപയോഗിക്കാൻ തന്നിട്ടില്ല. ഫോൺ കൂടി അവിടെ ഇട്ടിരുന്നതാണ്, ഞാൻ അറിയാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ആ ഫോൺ അപ്പോൾ പിന്നെ രേഷ്മയെ കൂടുതൽ ഉപയോഗിക്കാൻ സമ്മതിച്ചിരുന്നില്ല, കാരണം ഇങ്ങനെ വഴി തെറ്റിക്കളഞ്ഞായിരുന്നു. ഈ ഈ ആര്യയും അതോടൊപ്പം തന്നെ ഗ്രീഷ്മയും അവര് തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു അല്ലെ ഈ രണ്ട് കൂട്ടുകാരും? ആ, അവര് കൂട്ടുകാരല്ല, എന്റെ ഈ ആര്യ ചേട്ടന്റെ വൈഫാണ്. അവർ തമാശക്കാണോ ഇത് ചെയ്തിട്ടുണ്ടാവുക? എന്താണ് വിഷ്ണുവിന് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്കും അറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. അല്ല, കാരണം ഈ വിഷ്ണു ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വിഷ്ണുവിനോട് ഈ ഘട്ടത്തിലൊക്കെ നമ്മളിത് സംസാരിക്കുമ്പോഴും. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, അവർ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് വിഷ്ണു. അവരൊരു തമാശക്ക് ചെയ്തായിരിക്കും ചിലപ്പോ, പക്ഷെ അതിപ്പോ ഇത്രയും പേരെ ജീവിതമാണ് തകർന്നത്. ശരിയാണ് വിഷ്ണു പറയുന്നത്, അതിന്റെ സങ്കടവും ഉണ്ട്, ജീവിതം തകർന്നു, ശരിയാണ്. പക്ഷെ വിഷ്ണു ഈ പറയുന്നത് പോലെ തന്നെ ആര്യയാണെങ്കിലും ഗ്രീഷ്മയാണെങ്കിലും രേഷ്മയോട് വലിയ അടുപ്പത്തിലായിരുന്നു. നല്ല കൂട്ടുകാരെ കണക്കായിരുന്നു. ഒരു ഒരു ഘട്ടത്തിലും ഈ രേഷ്മയ്ക്ക് ഇവരെ ഇവരാണ് ഇതിന് പിന്നിൽ എന്ന് സംശയം തോന്നിയിട്ടുണ്ടാകില്ല അല്ലേ? അതൊന്നും അറിയത്തില്ല. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ഇവര് തങ്ങളും ഒരു മെസ്സേജ് അയക്കും, വാട്സപ്പിൽ മെസ്സേജ് അയക്കും, എങ്കിലും വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു പിണക്കം ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് തന്നെ, സാധാരണ ഉണ്ടാകാറുള്ള പിണക്കം. പക്ഷെ അത് ഈ അനന്തു എന്ന് പറയുന്ന പേര് ഇന്ന ആളാണെന്ന് മനസ്സിലായിട്ടൊന്നും ആകില്ല. അതൊന്നും ആയിരിക്കില്ല, അങ്ങനെ വരാൻ വഴിയില്ല. ഈ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞൊക്കെ തങ്ങളി വഴക്കൂടും, പിന്നെ കുറച്ച് ദിവസം വിളിക്കൂല, പിന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. വിഷ്ണു, ഇതിൽ മറ്റൊരു സംശയം, ഈ രേഷ്മ ഒരു പക്ഷേ ഇത് ശരിക്കും ഇപ്പോ ഒരു ഒരു നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ അനന്തുവിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഈ പറയുന്ന ആളുകൾ അവരെ കളിയാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഹർട്ട് ചെയ്തിട്ട് സങ്കടമുണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വിഷ്ണു പോലും അറിയോ അതേക്കുറിച്ച്? അതേക്കുറിച്ച് എനിക്കറിയാം. എനിക്ക് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളതേ എനിക്ക് ആദ്യം ഒരു വട്ടം ഞാൻ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് കണ്ടുപിടിച്ച് ഞാൻ ഫോൺ വരെ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞതാണ്. എനിക്കിഷ്ടമല്ല, ഞാൻ ഉപയോഗിക്കില്ല, അക്കൗണ്ട് എടുക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിൽ. പിന്നെയും ഇതൊക്കെ എടുക്കുന്നു എന്നുള്ളത് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. അല്ല, ഈ കുഞ്ഞ് മരിച്ച് ആ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ആര്യയും ഗ്രീഷ്മയും വിഷ്ണുവോട് സംസാരിച്ചിരുന്നോ? സംസാരിച്ചിരുന്നു. ഇനി ആര്യ പോണേന് തലേന്ന് ഞാൻ വിളിച്ചതാണ്. ഇപ്പൊ ഞാൻ വരുന്നു, ഇപ്പൊ ക്വാറന്റൈൻ ഇരിക്കണോന്ന് പറഞ്ഞ് അങ്ങനെ അവിടുത്തെ വീട്ടിന്റെ ചാവി എടുത്ത് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞതാണ് പോണേന് തൊട്ട് മുമ്പ്. ഞാൻ വിളിച്ച് ഈ പോണേന് ഒരു അന്ന് രാവിലെയാണ് ഞാൻ വിളിക്കുന്നത്. ഏതായാലും വിഷ്ണു വളരെയധികം